ലാവ്ലിൻ കേസ് ജനുവരിയിൽ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റി സുപ്രീം കോടതി. അന്തിമവാദം എപ്പോൾ തുടങ്ങാമെന്ന് ജനുവരി 2 ഉത്തരവിറക്കം. SNC ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ CBI നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതി മാറ്റിവച്ചത്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ വിചാരണ നേരിടേണ്ടത് അനിവാര്യമാണെന്നാണ് CBI നിലപാട്. ലാവ്ലിൻ കരാറിൽ മാറ്റമുണ്ടായത് അദ്ദേഹത്തിന്റെ അറിവോടെയാണ്. 1996 കൺസൾട്ടൻസി കരാർ എന്ന നിലയിലാണ് ഒപ്പുവച്ചതെങ്കിലും 1 ഇത് വിതരണ സ്വഭാവത്തിലുള്ള കരാറായി മാറി. 1997 വൈദ്യുതി മന്ത്രിയായിരിക്കെ പിണറായി SNC ലാവ്ലിൻ കമ്പനിയുടെ അതിഥിയായി കാനഡയിൽ പോയതിന് പിന്നാലെയാണ് ഈ മാറ്റം ഉണ്ടായതെന്നും സത്യവാങ്മൂലത്തിൽ CBI ആരോപിക്കുന്നു. വലിച്ചിടേണ്ടെന്ന് ഹൈക്കോടതി. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും വലിച്ചിടരുത് എന്ന് ഹൈക്കോടതി. വിഷയത്തിൽ ഇടപെടാൻ കോടതിക്ക് പരിമിതിയുണ്ട്. ഇത്തരം സംഘർഷങ്ങളിലേക്ക് വലിച്ചിടാൻ നോക്കേണ്ട. ഇതിൽ കക്ഷിയാകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നും ഹൈക്കോടതി. കോടതി നിരീക്ഷണം ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിലും പോലീസ് നടപടിയിലും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ആശങ്ക വേണ്ടെന്ന് ഐസക്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ ആശങ്ക വേണ്ടെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ശമ്പള വിതരണം യഥാസമയം പൂർത്തിയാക്കും. ട്രഷറികൾ ഇന്ന് രാത്രി 9 വരെ പ്രവർത്തിക്കും. ഇന്നെത്തുന്ന എല്ലാ ബില്ലുകളും ഇന്ന് തന്നെ പാസാക്കുമെന്നും ട്രഷറികളിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങുമെന്നും തോമസ് ഐസക്. പ്രതികരണം: കേരളപ്പിറവി ദിനത്തിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്തതിൽ പരിഹാസവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ സാലറി ചലഞ്ചിലൂടെ സർക്കാർ ജീവനക്കാരെ തമ്മിലടുപ്പിക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല. സമ്മതപത്രത്തിനായി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ്, ചലഞ്ച് പിടിച്ചു പറയാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും സർക്കാർ സമ്മതിച്ചില്ല എന്നും പ്രതികരണം. റഫാൽ വിടാതെ രാഹുൽ. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണവുമായി വീണ്ടും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഇടപാടുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷ അന്വേഷണം നടന്നാൽ നരേന്ദ്രമോദിക്ക് രക്ഷപ്പെടാനാകില്ല. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തനരഹിതമായി കിടന്ന ഒരു കമ്പനി റഫാൽ വിമാന കരാറിന് പിന്നാലെ 284 crore ലാഭമുണ്ടാക്കിയെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ഈ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് രാഹുലിന്റെ വിമർശനം. എന്നാൽ ദേശീയ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. റഫാൽ കരാറിന്റെ ഭാഗമായുള്ള അനുബന്ധ കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് 40 lakh euro ഈ കമ്പനിയിലേക്ക് എത്തിച്ചേർന്നതെന്നും കമ്പനിയുടെ 35% ഓഹരികളുടെ വിലയായാണ് ഇത്രയും തുക എത്തിയതെന്നുമാണ് റിപ്പോർട്ടിൽ പരാമർശം. അക്ബറിന് കഷ്ടകാലം ഒഴിയുന്നില്ല. മീറ്റു ആരോപണത്തെ തുടർന്ന് കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിഞ്ഞ MJ അക്ബറിനെതിരെ പുതിയ ആരോപണവുമായി മാധ്യമപ്രവർത്തക. അക്ബർ തന്നെ പീഡിപ്പിച്ചതായി തുറന്ന കത്തെഴുതിയത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തക പല്ലവി ഗൊഗോയ്. ഏഷ്യനെറ്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ആയിരുന്നു 22 തനിക്ക് അക്ബറിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായത് എന്ന് പല്ലവി. ഒരു തവണ ഓഫീസിൽ വച്ച് അക്ബർ തന്നെ ചുംബിച്ചു. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ഞെട്ടിയ താൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീടും ഇതുപോലെ നിരവധി ദുരനുഭവങ്ങളുണ്ടായി. ഈ സംഭവങ്ങൾക്കു ശേഷം താൻ മാനസികമായി തകർന്നു എന്നും പല്ലവി. തന്റെ കൗമാരക്കാരിയായ മകൾ കൂടി മനസ്സിലാക്കാനാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നതെന്നും പല്ലവി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 ശേഷം ശ്രുതി ചേരും. നമസ്കാരം.